ഷട്ടർസ്റ്റോക്കില് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാമെന്ന് നമുക്കറിയാം. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ഷട്ടർസ്റ്റോക്കില് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ കാണാം. അതിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്, അവർ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഷട്ടർസ്റ്റോക്ക് ഹൈ ക്വാളിറ്റി വീഡിയോ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മുടെ ഞാനൊരു 10-15-20 ഫോട്ടോകൾ ഷട്ടർസ്റ്റോക്കിൽ വെറുതെ അപ്ലോഡ് ചെയ്ത് നോക്കും, അതിലെല്ലാം റിജക്റ്റ് ആയി. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഷട്ടർസ്റ്റോക്കിൻ്റെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യാനും അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫോട്ടോകൾ കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ എഡിറ്റോറിയലോ ആയിട്ടാണ് ഷട്ടർസ്റ്റോക്ക് ഇവർ ഇത് വിൽക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഫോട്ടോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ കുറേ ഫോട്ടോകൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം. ഷട്ടർസ്റ്റോക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് ചിത്രങ്ങളാണ്. ആദ്യത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള പിക്ചറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ്. രണ്ടാമത്തത് ഒരു മഴത്തുള്ളികളിങ്ങനെ റോസ ചെടിയുടെ ഇലയിൽ വീഴുന്ന ഒരു ചിത്രം. ഇപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ അതിൽ ഏതാണ് അക്സെപ്റ്റ് ചെയ്തതെന്ന് നോക്കാം. അതിൽ ആ കളർഫുൾ ആയിട്ടുള്ള പിക്ചർ റിജക്റ്റ് ചെയ്തു, ഒരു സിമ്പിളായിട്ടുള്ള പിക്ചർ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ഒരു ഫോട്ടോ റിജക്റ്റ് ചെയ്താൽ അത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് ഷട്ടർസ്റ്റോക്ക് പറയും. അപ്പോൾ ഈ ഫോട്ടോകളുടെ കാരണങ്ങൾ നോക്കുക. അതിൻ്റെ ഫ്രെയിമിങ് ശരിയായില്ല, ഹൊറൈസൺ സ്ട്രെയിറ്റ് അല്ല, നോയ്സ് ഉണ്ട്, കളർ നോയ്സ് ഉണ്ട്, ഫോക്കസ് കറക്റ്റ് അല്ല, അതുപോലെ ലെൻസിൽ അല്ലെങ്കിൽ സെൻസറിൽ ഡസ്റ്റ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഒരു നല്ല ഫോട്ടോയൊക്കെ ഷട്ടർസ്റ്റോക്ക് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡസ്റ്റ് ആവും. ഞാനതിൻ്റെ അവർ പറഞ്ഞ റിജക്ഷൻ റീസണെല്ലാം ഒന്ന് പഠിച്ചു, ആ പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ചു. അതിന് കഴിഞ്ഞിട്ട് വീണ്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇതുപോലൊരു ലെൻസ് ക്ലീനർ മേടിക്കുക, ബ്ലോപ്പ് ചെയ്ത് ലെൻസ് ക്ലീൻ ചെയ്തു. സെൻസർ ഇത് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് പുറത്തുനിന്ന് ചെയ്യുന്നതാണ് നല്ലത്. ലെൻസ് ക്ലീൻ ചെയ്തു, ഫ്രെയിമിങ് കറക്റ്റാക്കി. അതുപോലെ അടുത്ത് ചെയ്യേണ്ടത് ട്രൈപോഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക. 1/100, 1/200 മുകളിലിരിക്കട്ടെ. ISO 100, മാക്സിമം 200, അതിന് മുകളിൽ പോകാതെ ഫോട്ടോ എടുക്കുക. ആ ഫോക്കസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു ഈ ഫോട്ടോ എല്ലാം അവരുടെ വിൽക്കുകയാണ്, അതായത് എഡിറ്റോറിയലിനോ അതിൽ കൊമേഴ്ഷ്യൽ എന്നുള്ള കമ്പനിക്ക് വിൽക്കുമ്പോൾ അവർക്ക് അതൊരു ഫുൾ നമ്മുടെ സബ്ജക്റ്റ് ആ ഫ്രെയിമിൽ നിറച്ച് വെച്ചാൽ അത് നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കസ് എന്നുള്ള പ്രശ്നം അത് പിന്നെ വരത്തില്ല. അത് കഴിഞ്ഞ് എടുത്ത ഫോട്ടോകളാണ് റെയറായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ഫോട്ടോകളാണ് ഇതിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്യാത്തതാണ് നല്ലത്. നമ്മുടെ ഫോട്ടോ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കാശ് കിട്ടും. ഏതെങ്കിലും മാർക്കറ്റിംഗ് കമ്പനിയോ എഡിറ്റോറിയലോ ഇതിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാശ് കിട്ടും. ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നു എന്നല്ല, നമ്മുടെ ഫോട്ടോയ്ക്ക് ഇത്രത്തോളം ക്വാളിറ്റി ഇട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു സൈറ്റാണ് ഷട്ടർസ്റ്റോക്ക്. നിങ്ങൾ ഷട്ടർസ്റ്റോക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്, എന്താണ് നിങ്ങളുടെ ഷട്ടർസ്റ്റോക്ക് എക്സ്പീരിയൻസ്? നിങ്ങൾ ഹോബി ഫോട്ടോഗ്രാഫറാണോ, പാർട്ട് ടൈം പ്രൊഫഷണലാണോ, അമേച്ചറാണോ? എന്താണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക് താല്പര്യം?
കമൻ്റ് ആയിരിക്കുന്നത്. വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.